നല്ലപോലെ ഇടിയും മഴയും വരുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ജനലും വാതിലും അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കെട്ടിടത്തിനകത്തോ നിങ്ങളുടെ വീടിനകത്തോ തന്നെ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. പരമാവധി നിങ്ങളുടെ ഭിത്തിയിലോ അതായത് ചുമരിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇടിമിന്നലുള്ള ടൈമിൽ നിങ്ങളുടെ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുക. സോ അത് നല്ലൊരു സേഫ്റ്റിയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ മിക്സി ഗ്രൈൻഡർ ടി വി എന്നിവ എന്തെങ്കിലും നിങ്ങളുടെ പ്ലഗ്ഗായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിസ്കണക്ട് ചെയ്തിടുക. അത് നിങ്ങൾക്ക് നല്ലൊരിതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം സ്വിച്ച് ബോർഡൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇടിവിനുള്ള സമയത്ത് നിങ്ങൾ ടെലിഫോൺ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനെന്തായാലും ഉപയോഗിക്കലില്ല. എനിക്കെന്തോ ഇടിമിന്ന സമയത്ത് ഉപയോഗിക്കാൻ പേടിയാണ്. അടുത്തത്, നിങ്ങളുടെ ചുറ്റുപാടും അന്തരീക്ഷവും മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും അതായത് ഓപ്പണായിട്ടുള്ള സ്ഥലത്തും പിന്നെ അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ അന്തരീക്ഷം മാറുന്നതും മഴ പെയ്യുന്നതും ഇടിവാള് അതായത് ഇടിമിന്നതൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെയാണ് രക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇതുപോലുള്ള ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇതറിയാത്ത ആളുകളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മളിലൂടെ വേറൊരാൾക്ക് ഈ വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്.